എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞൻ വീട്ടിലേക്ക് വലിയൊരു സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ ഉപയോഗിച്ചിട്ട് ഒരു കിടിലൻ കറിയാണ് ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. തൈര് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. തൈര് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണല്ലോ. എന്നും എന്താണ് കറി വെക്കേണ്ടത് ഇങ്ങനെ ആലോചിക്കുന്നവരുണ്ടോ? തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. ഞാനും അങ്ങനെയാണ്. വെളുപ്പിനെ എണീക്കുമ്പോൾ എന്താണ് ഇന്ന് കറി വെക്കേണ്ടത് എന്നൊരു മനസ്സിലൊരു പ്ലാൻ കാണും. അന്നേരം എന്നും വെക്കുന്ന കറിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പെട്ടെന്നുണ്ടാക്കാൻ പറ്റിയ ഒരു തൈര് കറിയാണ്. ചിലർക്കെങ്കിലും ഇതറിയാം, അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടു നോക്കുക, നിങ്ങൾക്ക് ഉപകാരപ്രദമാകും. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു ബൗൾ, ഒരു മുക്കാൽ ബൗളോളം വരുന്ന തൈരാണ്. നല്ല കട്ട തൈരാണ് എടുത്തേക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് എത്രത്തോളം ആ ഒരു കറി വേണമെന്നനുസരിച്ച് തൈരെടുക്കാവുന്നതാണ്. നല്ല കട്ട തൈരാണ് ഇതിന് ഏറ്റവും നല്ലത്. പുളിയുള്ളതോ പുളിയില്ലാത്തതോ ആയിട്ടുള്ള തൈര് നമുക്കിതിലേക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതിന് നമുക്ക് മിക്സിയിൽ അടിക്കുന്നതിനേക്കാട്ടിലും കുറച്ചും കൂടെ നല്ലത് ഒന്നുകിൽ തവി ഉപയോഗിച്ചോ അല്ലെങ്കിൽ വിസ്ക് ഉപയോഗിച്ചോ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നതാണ്. അന്നേരം നല്ല ക്രീമി ആയിട്ട് കിട്ടുന്നതായിരിക്കും. അതിന് ഞാനിത് വിസ്ക് ഉപയോഗിച്ചതൊന്ന് ഉടച്ചെടുക്കട്ടെ. അതുകൊണ്ട് ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടണം. ഇതിലേക്ക് നമ്മൾ വെള്ളം ഒന്നും ഒഴിക്കത്തില്ല. ഇപ്പോൾ കട്ട തൈരല്ല, അല്ലാത്ത തൈരാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്നതെങ്കിൽ അതങ്ങനെയും ഉപയോഗിക്കാവുന്നതാണ്. അന്നേരം ഇനി ഇതിലേക്ക് കുറച്ച് കാര്യങ്ങൾ അരിഞ്ഞു വെക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയും, ചെറിയൊരു കഷ്ണം ഇഞ്ചിയും, ഒരല്ലി വെളുത്തുള്ളി മാത്രമേ എടുത്തിട്ടുള്ളൂ. കറിവേപ്പില, നമ്മുടെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക്, ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞേക്കുന്നത്. പിന്നെ നല്ലതുപോലെ പഴുത്തിട്ടുള്ള ഒരു തക്കാളിക്കയാണ് എടുത്തേക്കുന്നത്. അത് ഈ ഒരു പരുവത്തിലാണ് അരിഞ്ഞെടുത്തേക്കുന്നത്. സവാളയ്ക്ക് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചുമന്നുള്ളി ചേർക്കുന്നതാണ്, കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതൽ. ഇപ്പോൾ എൻ്റെ കയ്യിൽ ചുമന്നുള്ളി ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ സവാള ചേർത്തേക്കുന്നത്. അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയിലേക്ക് 2 സ്പൂൺ അളവിൽ നമ്മൾ ഉടച്ചു വെച്ചിരിക്കുന്ന തൈരും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. തൈര് ഒഴിച്ചതിന് ശേഷം ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാകത്തിന് വേണ്ട മഞ്ഞപ്പൊടിയാണ്. മഞ്ഞപ്പൊടി ചേർത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന കുറച്ച് സവാള, കുറച്ച് മാത്രം എടുത്താൽ മതി. പിന്നെ അതുപോലെ തന്നെ പച്ചമുളക് ഒരു 3-4 എണ്ണം അരിഞ്ഞു വെച്ചിരിക്കുന്ന കഷ്ണങ്ങളിൽ നിന്ന്, പിന്നെ ഒരു ചെറിയ പീസ് മാത്രം ഇഞ്ചിയും കൂടെ ചേർത്ത് ഇട്ടേക്കാം. എന്നിട്ട് ഇവയെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് വെക്കുക. നമ്മൾ ഈ ഒരു കറി ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് ഇതിങ്ങനെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. തൈര് ഉപയോഗിച്ചിട്ട് ഇതിന് മുമ്പ് ഞാൻ ഒരു നല്ലൊരു ടേസ്റ്റുള്ളൊരു കറി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും കൂടെ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അന്നേരം തൈര് ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും ഇത് ഉപകാരപ്രദമാകും. ഇവയെല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അതിനുശേഷം നമ്മളിനി കറി ഉണ്ടാക്കാൻ പോവുകയാണ്. ഞാനിവിടെ ഒരു മൺചട്ടിയാണ് അടപ്പിൽ വെച്ചിരുന്നത്. നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് ഇത് ഈ ഒരു കറിയിലേക്ക്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെണ്ണയും ഉപയോഗിക്കാം. വെളിച്ചെണ്ണ ഉപയോഗിക്കുമ്പോഴാണ് അതിന് കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതൽ. കടുകിട്ട് കൊടുത്തിട്ടുണ്ട്. കടുകൊന്ന് പൊട്ടി വരട്ടെ. കടുകൊന്ന് പൊട്ടി വന്നതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തന്നെ പച്ചമുളക്, കറിവേപ്പില, ഇവയെല്ലാം കൂടെ നമുക്ക് ഇട്ടൊന്ന് വയറ്റിയെടുക്കണം. ഒരുപാടങ്ങ് വയണ്ടു പോകേണ്ട ആവശ്യമില്ല. അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ മാറി അതിൻ്റെ ഒരു കളറൊന്ന് മാറി കിട്ടിയാൽ മാത്രം മതി. ഞാനിപ്പോഴും പറയുന്നതാണ് ഉപ്പ് ചേർത്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് വയറ്റിയെടുക്കാം. ഉപ്പ് ചേർക്കാതെ വേണമെങ്കിൽ കുറച്ച് സമയം എടുത്തിട്ട് വയറ്റിയെടുക്കാം. ഇവ രണ്ടിലുള്ള വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പ് ചേർക്കാതെ വയറ്റുമ്പോഴാണ് കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതൽ. ഇതിപ്പോൾ എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നതാണ്. പുതിയതായിട്ട് ആരെല്ലാം കാണുന്നുണ്ടെങ്കിൽ അവർക്ക് ഉപകാരപ്രദമാകട്ടെ. ഈ ഒരു പരുവത്തിന് മാത്രം അയണ്ടി കിട്ടിയാൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളിയുടെ കൂട്ടാണ്. അതും കൂടെ ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, തീ വളരെ കുറച്ച് മാത്രമേ ഇടാവൂ. തൈര് ഇതിൽ ചേർത്തേക്കുന്നതുകൊണ്ട് തന്നെ തിളയ്ക്കാൻ പാടില്ല. തിളച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ പിരിഞ്ഞിരിക്കുന്ന പോലെ ഇരിക്കും. ആ ഒരു കറിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. അന്നേരം ഇത് തിളയ്ക്കാതെ തന്നെ നമ്മളിങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ചെറു തീയിലിട്ടിട്ട് ഇതൊന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതി. ഉള്ളിയൊക്കെ നല്ലതുപോലെ വയണ്ടിട്ടുണ്ട്. തക്കാളിക്കൊക്കെ ഒന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതി. അന്നേരം ഇതിങ്ങനെ നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു. പാകത്തിന് വേണ്ട ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇതിലേക്ക് നമ്മൾ മുളക് പൊടി ഒന്നും ചേർക്കുന്നില്ല. മുളക് പൊടിക്ക് പകരമായിട്ട് നമ്മൾ ആ ഒരു പച്ചമുളകിൻ്റെ എരി മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് മുളക് പൊടി വേണമെങ്കിൽ ആ ഒരു കളറ് തന്നെ, ഈ ഒരു മഞ്ഞ കളറല്ല ചുമന്ന കളറിലൊക്കെ വേണമെങ്കിൽ മുളക് പൊടിയും കൂടെ ചേർക്കാവുന്നതാണ് കേട്ടോ. അതിന് ഇത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തയ്യാറാക്കി വെച്ചിരിക്കുന്ന തൈരാണ്. അന്നേരം തൈരും കൂടെ ചേർത്ത് കൊടുത്ത് കഴിയുമ്പോഴത്തേനും നമ്മുടെ ഒരു കറി റെഡി ആയിട്ടുണ്ട്. നല്ലതുപോലെ ഇളക്കി നോക്കുക ഉപ്പൊക്കെ കറക്റ്റ് ആണോ എന്നുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് പൊടിച്ചിരിക്കുന്ന ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത്
ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് വേണമെന്ന് ഒരു നിർബന്ധവും ഇല്ല, നിങ്ങൾക്ക് ഉലുവയുടെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. അന്നേരം വളരെ പെട്ടെന്ന് തുടക്കക്കാർക്ക് പോലും ചെയ്തെടുക്കാൻ പറ്റുന്ന, നമ്മുടെ വീട്ടിൽ എപ്പോഴുമുള്ള ചേരുവകൾ ഉപയോഗിച്ചിട്ടുണ്ടാക്കി ഈ ഒരു തൈരിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തണം. വയറ് നിറച്ച് ചോറുണ്ണ ഈ ഒരു ഒറ്റ കറി മാത്രം മതി. അന്നേരം നമ്മുടെ ഈ ഒരു കുഞ്ഞു ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഈ ഒരു വീഡിയോ എൻ്റെ ഫേസ്ബുക്ക് പേജിലെ കാണുന്നെങ്കിൽ ആ ഒരു പേജ് ഒന്ന് ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ. അന്നേരം എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇനിയും നല്ല നല്ല വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.